ഹരിത വിദ്യാലയ പദ്ധതി നടപ്പാക്കിയ കോഴിക്കോട് ജില്ലയിലെ ആദ്യ വിദ്യാലയമായി കുമാരനെല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാലിന്യ സംസ്കരണം ജലസംരക്ഷണം കൃഷി ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സ്കൂളിനെ ആദ്യ ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ കേരള മിഷൻ വിഭാവനം ചെയ്യുന്ന ഹരിത വിദ്യാലയം പദ്ധതി നടപ്പാക്കിയ ജില്ലയിലെ ആദ്യ വിദ്യാലയമായി കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഗവൺമെന്റ് എൽ സ്കൂൾ മാലിന്യ സംസ്കരണം ജലസംരക്ഷണം കൃഷി ഊർജ്ജ സംരക്ഷണം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സ്കൂളിലെ ആദ്യ ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ ശുചിത്വ മാലിന്യ സംസ്കരണം കൃഷി ജലസംരക്ഷണം എന്നിവയുൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിത വിദ്യാലയം ഏറ്റവും വലിയ വെല്ലുവിളിയായ കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ അനന്തര ഫലമായുണ്ടാകുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിനും അവ ലഘൂകരിക്കുന്നതിനായി കൈക്കൊള്ളേണ്ട ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനുമാണ് വിദ്യാലയങ്ങളിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത് മാലിന്യ സംസ്കരണം ജലസംരക്ഷണം ലഭ്യമായ സ്ഥലത്ത് കൃഷി എന്നിവയ്ക്ക് പുറമെ സ്വന്തമായി നടപ്പിലാക്കിയ നിരവധി പ്രവർത്തനങ്ങളാണ് കുമാരനെല്ലൂർ സ്കൂളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് കുട്ടികളിൽ ശുചിത്വബോധം വളർത്തുന്നതിനായി നിരന്തരം ഇടപെടലുകൾ നടത്തി വരുന്നു ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അവബോധ ക്ലാസും നടത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ വീടുകളിലുൾപ്പെടെ സംസ്കരിക്കേണ്ട രീതികൾ ഈ ക്ലാസുകളിൽ പഠിപ്പിച്ചു എല്ലാ ക്ലാസ് മുറികളിലും പേപ്പർ പ്ലാസ്റ്റിക് എന്നിവ നിക്ഷേപിക്കുന്നതിനായി രണ്ട് വീതം ബിന്നുകൾ സ്ഥാപിച്ചു ഇവ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി പഞ്ചായത്തിൻ്റെ സഹായത്തോടെ കലക്ടറെ സെറ്റ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി നാല് ബിന്നുകൾ സ്ഥാപിച്ചു സ്കൂളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കി ഓണാഘോഷം പഠനയാത്ര എന്നിവയുൾപ്പെടെ പരിപാടിയിൽ സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് എന്നിവയാണ് ഉപയോഗിക്കുന്നത് പി ടി ഐയുടെയും എം പി ടി ഐയുടെയും എസ് എം സിയുടെയും നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വീടുകളിലും അയൽവീടുകളിലും ഉപയോഗിച്ച മിഠായികളുടെ കവറുകൾ ശേഖരിക്കുകയും അവ ശേഖരിച്ചു വയ്ക്കുന്നതിനായി സമീപത്തെ സഹകരണ ബാങ്കിൻ്റെ സഹകരണത്തോടെ എല്ലാ കുട്ടികൾക്കും പാത്രവും നൽകി സ്ഥലപരിമിതിക്കും ജലപരിമിതിക്കുമിടയിൽ വിദ്യാലയത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ജലസംരക്ഷണത്തിനായി സ്കൂളിൽ മഴവെള്ളം പാഴാക്കാതെ സംരക്ഷിക്കുന്നതിനായി കിണർ റീചാർജിംഗ് സംവിധാനവും ഉണ്ട് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഊർജ്ജ ഓഡിറ്റ് നടത്തി സ്കൂളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ് സ്കൂളിനെ ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റവും വലിയ ഊർജ്ജം വിദ്യാലയത്തിലെ അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും പിന്തുണയാണെന്ന് പ്രധാനാധ്യാപകൻ ബോബി ജോസഫ് പറഞ്ഞു എൽ പി സ്കൂളിനെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് അതിലൊന്ന് മഴവെള്ള സംഭരണി രണ്ട് ജൈവ പച്ചക്കൃഷി കൃഷി മൂന്നാമത്തതൊന്ന് ജലം പാഴാക്കാതിരിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ ആരോഗ്യ ക്ലാസ്സുകൾ സവിശേഷമായ രണ്ട് പരിപാടികൾ കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് നുണഞ്ഞിട്ടും തീരാത്ത വിസ്മയം എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിച്ച മിഠായി കടലാസുകളുടെ ശേഖരണമാണ് ഓരോ കുട്ടിയും തങ്ങളും തങ്ങളുടെ വീടിൻ്റെ വീട്ടിലും വീടിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ഇവർ ഉപയോഗിക്കുന്ന മിഠായിയുടെ കടലാസുകൾ വലിച്ചെറിയാതെ ഭരണികളിൽ സൂക്ഷിക്കുന്നു അത് വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ സ്വീകരിച്ചത് രണ്ടാമതൊന്ന് എഴുതിയിട്ടും തീരാത്ത വിസ്മയം എന്നുള്ള നിലയ്ക്ക് എഴുതി വലിച്ചെറിയുന്ന പേനകൾ ശേഖരിച്ചു എന്നുള്ളതാണ് അവ കൊണ്ടൊരു ഇൻസ്റ്റലേഷനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സ്കൂളിനുള്ള ഹരിതവിദ്യാലയം സർട്ടിഫിക്കറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയിൽ നിന്ന് പ്രധാനാധ്യാപകൻ ബോബി ജോസഫ് ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് എം ദിവ്യ എസ് എം സി ചെയർമാൻ ടി പി ജബ്ബാർ അധ്യാപകരായ രസ്ന ഗയറിന്യൂസ പി ടി സി എം പ്രകാശൻ വിദ്യാർത്ഥികളായ ആദിൽശങ്കർ കെ ശ്രേയസ് കീർത്തന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി പ്രസാദ് സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ക്യാമറമാൻ രാജേഷ് കാരോമൂലയ്ക്കൊപ്പം സീഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത